നമസ്കാരം. ശബരിമലയിൽ കോവിഡ് പ്രോട്ടോകോളിൻ്റെ പശ്ചാത്തലത്തിൽ ഭക്തർക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവിടേക്ക് ഭക്തർ വരുന്നത് തടയാൻ തന്നെ ഒരു വിഭാഗം അധികാരികൾ ശ്രമിക്കുന്നതായി പരാതി. ഇന്ന് രാവിലെ മുതലാണ് കടുത്ത നിയന്ത്രണങ്ങൾ നിലയ്ക്കലിൽ നിന്നും ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം വരെ ശബരിമലയിലേക്ക് പ്രവേശിക്കുന്ന ഭക്തർക്ക് മാത്രം RT-PCR ടെസ്റ്റിൻ്റെ കോപ്പി അല്ലെങ്കിൽ ഈ രണ്ട് വാക്സിനേഷനും എടുത്ത കോപ്പി നിർബന്ധമാണെന്ന് ദേവസ്വം ബോർഡ് തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ മുതൽ പമ്പയിലേക്ക് ഒരു വാഹനങ്ങളും കടത്തിവിടുന്നില്ല. കാരണം വാഹനങ്ങളുടെ ഡ്രൈവർക്കും RT-PCR നിർബന്ധം എന്നാണ് പോലീസ് അധികാരികൾ അറിയിക്കുന്നത്. ഇതേ തുടർന്ന് നിലയ്ക്കലിൽ തമിഴ്നാട് രജിസ്ട്രേഷൻ്റേത് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഇന്ന് രാവിലെ പോലീസ് പിടിച്ചെടുത്തത്. പക്ഷേ ഭക്തജനങ്ങൾ ചോദിക്കുന്നത്, ഈ ഡ്രൈവർമാർ ഒരിക്കലും ശബരിമലയിലേക്ക് പോകുന്നില്ല, അവർ മല ചവിട്ടുന്നില്ല, അവർ ഇവരെ ഭക്തരെ പമ്പയിൽ കൊണ്ട് ഇറക്കിയതിനു ശേഷം തിരിച്ച് നിലയ്ക്കലിൽ വന്ന് പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് പാർക്ക് ചെയ്യുകയാണ് അവരുടെ ദൗത്യം. പക്ഷേ ഈ ഡ്രൈവർമാരുടെ RT-PCR കോപ്പി അല്ലെങ്കിൽ വാക്സിനേഷൻ കോപ്പി ഇല്ലാത്തതിൻ്റെ പേരിൽ വാഹനങ്ങൾ പമ്പയിലേക്ക് കടത്തിവിടില്ല എന്നുള്ള നിഷ്കർഷയിൽ അല്ലെങ്കിൽ ശക്തമായ ഭാഷയിൽ തന്നെ പോലീസ് അതിനെ തടയുകയായിരുന്നു. ഭക്തർ ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും യാതൊരു വിധത്തിലുള്ള ഒത്തുതീർപ്പിനും പോലീസ് അധികാരികളും തയ്യാറായില്ല. തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം ഇതാണ്, ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർക്ക് RT-PCR വേണം. പക്ഷേ RT-PCR ഇല്ലാത്ത പക്ഷം പമ്പയിലേക്ക് ചെറുവാഹനങ്ങൾ കടത്തിവിടാനാകില്ല എന്നുള്ള ഒരു നിലപാടിലായിരുന്നു പോലീസ്. ഇത് ശബരിമല തീർത്ഥാടനത്തെ ബോധപൂർവ്വം അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം തന്നെ എന്നാണ് ഭക്തരുടെ ഭാഗത്തുനിന്നുള്ള ഇപ്പോൾ ലഭിക്കുന്ന പ്രതികരണം. ഇന്ന് രാവിലെ നിലയ്ക്കലിൽ എത്തിയ ശേഷം പോലീസ് അധികാരികളുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ ഒരു ദുരനുഭവമുണ്ടായ ഭക്തൻ തത്വമയി ന്യൂസിനോട് പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹവുമായി ഞങ്ങൾ ടെലഫോണിൽ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇത് തമിഴ്നാട് രജിസ്ട്രേഷൻ്റേത് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ നിലയ്ക്കലിൽ ഇത്തരത്തിൽ പിടിച്ചിടുന്ന ഒരു കാഴ്ച ഇന്ന് രാവിലെ അവിടെ അരങ്ങേറുകയുണ്ടായി. എന്നാൽ കഴിഞ്ഞ മാസം വരെ ഡ്രൈവർമാർക്ക് RT-PCR നിർബന്ധമല്ലായിരുന്നു. പക്ഷേ ശബരിമലയിലേക്ക് പ്രവേശിക്കുന്ന ഭക്തർക്ക് RT-PCR ടെസ്റ്റിൻ്റെ കോപ്പി അല്ലെങ്കിൽ അത് നെഗറ്റീവ് ആണെന്നുള്ളതിൻ്റെ കോപ്പി അല്ലെങ്കിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിരുന്നു. അപ്പോൾ ഭക്തരും പറയുന്നത് ഇതാണ്, ഞങ്ങൾ ഏതു വിധത്തിലുള്ള പരിശോധനയ്ക്കും തയ്യാറാണ്, അതിനുള്ള ഈ ശബരിമലയിലേക്ക് ഇപ്പോൾ വരുന്നവരൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള രേഖകളുമായി തന്നെയാണ് വരുന്നത്, അല്ലാത്ത ഒരാൾ പോലും അവിടേക്ക് കടന്നു വരുന്നില്ല. പക്ഷേ ഈ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഡ്രൈവർമാർക്കും RT-PCR അല്ലെങ്കിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ശബരിമല തീർത്ഥാടനത്തെ അട്ടിമറിക്കുക അല്ലെങ്കിൽ അവിടേക്ക് ഭക്തർ വരരുത് എന്ന് ആർക്കോ ബോധപൂർവം ചില നിർബന്ധ ബുദ്ധി ഉള്ളതുപോലെയാണ് തോന്നുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്കറിയാം, പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒന്നാം ഭരണകാലത്ത് ശബരിമലയോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഭക്തർ ഇതുവരെയും മറന്നിട്ടില്ല. പക്ഷേ രണ്ടാം ഊഴത്തിൽ അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സർക്കാർ നേരിട്ട് ചില ആചാരങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ ഇടപെടുന്നില്ലെങ്കിലും ഇത്തരത്തിൽ ചില കുടില തന്ത്രങ്ങൾ ഉപയോഗിച്ച് ശബരിമല തീർത്ഥാടനത്തെ അട്ടിമറിക്കാൻ ചില ശ്രമങ്ങൾ നടത്തുന്നതായി തന്നെയാണ് ശബരിമല ആചാര സംരക്ഷണ സമിതിയുടെ പ്രതിനിധികൾ അടക്കം ഇപ്പോൾ പ്രതികരിക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഈ ഒരു വാർത്ത അവിടെ നിന്നും തന്ന ആ ഒരു ഭക്തന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. നിലയ്ക്കല് ഡ്രൈവർക്ക് RT-PCR വേണം പറഞ്ഞിട്ട് അവിടെ അവര് തടഞ്ഞു, RT-PCR ഉണ്ടെങ്കിൽ വിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്നുണ്ട്. ഈ പമ്പയിലേക്ക് വരുന്ന വണ്ടികളുടെ ഡ്രൈവർമാരെയാണോ അവര് ഇങ്ങനെ ചെയ്യുന്നത്? അതെ 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 RT-PCR കാണിക്കണം, ലൈസൻസ് കാണിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ മാസം ഒന്നും അതൊന്നും ഇല്ല, ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം എന്നിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്ന മൂന്നാലഞ്ച് വണ്ടി അതുപോലെ തന്നെ അവരെല്ലാം അവിടെ കൂടി നിൽക്കുന്നുണ്ട്. അവര് ചോദിക്കും, നിങ്ങൾ ഓർഡർ ഒന്നും ഇല്ല, പിന്നെന്താ ഇങ്ങനെ പെട്ടെന്ന് പറയുന്നതെന്ന് വെച്ചപ്പോ ഇത് ഇന്ന് പോലും ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ നമ്മളവിടെ തിരക്കാണ്. അപ്പൊ നമ്മളതിൽ RT-PCR ഇത് ഉള്ളത് കൊണ്ട് നമ്മൾ കാണിച്ചു കൊടുത്തു, ലൈസൻസും RT-PCR കാണിച്ചു കൊടുത്തു. പക്ഷേ RT-PCR ഇല്ലാത്ത മറ്റേ ഇത് വാക്സിൻ സർട്ടിഫിക്കറ്റും കയ്യിലില്ലാത്ത കുറെ ഡ്രൈവർമാരുണ്ട്. അപ്പൊ അവരവിടെ വന്നിട്ട് പമ്പയിൽ വന്നിട്ട് അവര് തിരിഞ്ഞു പോരുന്നവരാ. അപ്പൊ അവർക്ക് അവരെ കൂടെ മലയ്ക്ക് കയറുന്നില്ല, മലയ്ക്ക് കയറുകയാണെങ്കിലാണല്ലോ ഇപ്പൊ RT-PCR ആവശ്യമുള്ളൂ. അതെ, മലയ്ക്ക് കയറുന്നവർക്കാണ് RT-PCR ആവശ്യമുള്ളത്. അവരവിടെ വന്നിട്ട് തിരിഞ്ഞു പോരുന്നത്, അപ്പൊ അത് ഈ ലാഭുകാരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പദ്ധതി ആയിരിക്കും അല്ലേ? ആയിരിക്കാനാണ് സാധ്യത, അല്ലാണ്ട് ഇപ്പൊ അവരിങ്ങനെ പറയില്ലല്ലോ. ഓർഡർ ഒന്നും ഇല്ല, പത്രത്തിലൊന്നും കണ്ടുമില്ല. അപ്പൊ അല്ലെങ്കിലും കുറച്ചുകൂടെ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, നല്ല ന്യൂസായിരുന്നു. കുറച്ചുകൂടെ ഒന്ന് സൗകര്യങ്ങളൊക്കെ ഒരുക്കി ആൾക്കാരെ വല്ലാണ്ട് സ്ട്രിക്ട് ആക്കാണ്ട് പമ്പയില് പാർക്കിങ്ങും ഒക്കെ ചെയ്തുകൊണ്ട് ചെയ്യണോന്നൊക്കെ പറഞ്ഞിട്ട് ദിവസം യൂണിയൻ ഒക്കെ ചേർന്ന് എന്തോ പത്രത്തിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതൊന്നും അവിടെ നടപ്പാക്കുന്നില്ല അല്ലേ? അതൊന്നും അവിടെ നടപ്പാക്കുന്നില്ല. അതെ,
അതെ അതെ ഇല്ല ഇല്ല അവിടെ ഇതാണ് അവിടെ ഇപ്പൊ ഇന്നിപ്പോ ഡ്രൈവറുടെ ലൈസൻസ് കാണിക്കണം, പിന്നെ ആർ ടി പി സി ആർ കാണിക്കണം. ഇപ്പൊ ലൈസൻസ് കാണിക്കാൻ കുഴപ്പമൊന്നുമില്ല, എന്തായാലും ലൈസൻസ് ഉണ്ടോന്ന് അറിയാൻ നമ്പർ നോട്ട് ചെയ്യാനൊക്കെ ആവാമല്ലോ. പക്ഷെ ആർ ടി പി സി ആർ മലയിലേക്ക് കയറാത്ത ഡ്രൈവർ ചിലപ്പോ അവർ എടുത്തിട്ടുണ്ടാവുമായിരിക്കും, എല്ലാവരും ഈ വാക്സിൻ എടുത്തിട്ടുണ്ടാവും, പക്ഷെ കാണിക്കാൻ അവർ കയ്യിൽ കരുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണല്ലോ. അവർ കരുതി വന്നിട്ടുണ്ടാവില്ല, കാരണം അങ്ങനെ ഒരു നിയമം ഇല്ലാത്തതുകൊണ്ട് ആരും ഇതുവരെ ഇല്ല. ഇല്ല ഇല്ല, കഴിഞ്ഞ മാസം വരെ അങ്ങനെ ഇല്ല. കഴിഞ്ഞ മാസവും പിന്നെ വന്ന ആൾക്കാരുടെ അടുത്തൊന്നും ഡ്രൈവറെടുത്ത് ഡ്രൈവർ ആർ ടി പി സി ആർ ഡ്രൈവർ ലൈസൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. ചെറിയ വണ്ടികളൊക്കെ പമ്പയിൽ കൊണ്ടുവന്ന് ആളിനെ വിട്ടിട്ട് പമ്പ വണ്ടി തിരിച്ച് നിലയ്ക്കൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യലാണല്ലോ. ആ അതെ. അപ്പൊ ഇപ്പൊ ഇവിടെ ഈ കെ എസ് ആർ ടി സിയെ സഹായിക്കാനായിട്ടും ആകാമോ ഇത് ഇങ്ങനെ ഒരു തീരുമാനം? എനിക്കറിയില്ല, അതിപ്പോ പറഞ്ഞാൽ തന്നെ ആൾക്കാർ ഇറങ്ങി കെ എസ് ആർ ടി സി പോകുന്നുള്ളവരല്ല അവിടെ വെയിറ്റ് ചെയ്ത് കെ എസ് ആർ ടി സി തന്നെയാണല്ലോ വരുന്നത്. കെ എസ് ആർ ടി സി ഇല്ല, അതിന് അങ്ങനെ ആവാൻ വഴിയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്താണെന്നറിയില്ല, ജാബുകാരുമായിട്ട് വല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആണോ അല്ലെങ്കിൽ ഇനി പെട്ടെന്ന് വല്ല ഓർഡർ കിട്ടുന്നൊന്നും അറിയില്ല. അല്ല, ഓർഡർ ഇട്ടിരിക്കുന്ന അയ്യപ്പ ഭക്തന്മാരെ അറിയിച്ചില്ലെങ്കിലേ ഡ്രൈവർമാർക്ക് നേരത്തെ അതിന് നിർദ്ദേശം ഇല്ലെന്നുണ്ടെങ്കിൽ അവരാരും ഇതൊന്നും കരുതി വരാൻ സാധ്യതയില്ല. അപ്പോൾ അവിടെ വരുന്നുണ്ട്, സാധ്യതയില്ല. അതെ, അവർ ചോദിക്കും, തമിഴ്നാട്ടിൽ നിന്ന് വന്നവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഓർഡർ ഉണ്ടെങ്കിൽ കാണിക്ക്. ഇങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ കഴിഞ്ഞ മാസം വരെ വന്നിട്ടും ഇത് പറഞ്ഞിട്ടില്ല, ഇത് പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ എന്താ ചെയ്യാന്നാ ചോദിക്കുന്നത്. ഈ ഒന്നാം തീയതി പോലും ഇന്നലെ ഉച്ച വരെ 1087 പേരാണ് സന്നിധാനത്ത് എത്തിയത്. 15,000 പേര് എത്തേണ്ട സ്ഥലത്താണ് ഈ 1087 പേര് എത്തിയത്. അപ്പൊ ഇവർ ഇങ്ങനെ ഈ ബുദ്ധിമുട്ടിക്കുമ്പോ ഇനി ആൾക്കാർ വരാം, അവിടെ പോയാൽ വലിയ പ്രശ്നമാണ്. ഇപ്പൊ പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാർ പിന്തിരിയല്ലേ ചെയ്യാം? അപ്പൊ ആൾക്കാർ പിന്തിരിഞ്ഞ് പോകുന്നതിന്റെ പിന്നില് ഇതിനൊക്കെ ആരെങ്കിലും ഇതിന്റെ പിന്നിൽ ഇപ്പൊ ഈ ഈ മേഖല തകർക്കുവാൻ വേണ്ടിയുള്ള ഒരു ഉണ്ടാവുമായിരിക്കാം. ഇപ്പൊ ഈ ബുക്ക് ചെയ്യുന്നതിൽ തന്നെ ഉണ്ടാവുമായിരിക്കാം, ഒരുപാട് പേര് ബുക്ക് ചെയ്യുന്നുണ്ടാവുമായിരിക്കാം, ബുക്ക് ചെയ്തിട്ട് വരാതിരിക്കുന്നുണ്ടാവും. ഇതിന്റെ പിന്നിൽ ചിലപ്പോ എന്തെങ്കിലും ലോബി ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. അപ്പൊ സ്വാമിക്ക് ആ സംശയം തന്നെ ഉണ്ടല്ലോ, യാതൊരു സംശയവും വേണ്ടല്ലോ ഇക്കാര്യത്തിൽ, അല്ലേ? അതെ അതെ അതെ. അല്ലെങ്കിൽ ഇത്രയും ബുക്ക് ചെയ്തിട്ട് ആൾക്കാർ വരുന്നില്ല, വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഞാൻ നോക്കിയിട്ട് ഞാനിപ്പോ കഴിഞ്ഞ 3 മാസവും അടുപ്പിച്ചു വന്നു. വന്ന സമയത്ത് ഇപ്പം പമ്പയില് വന്നിട്ട് ത്രിവേണിയുടെ അവിടെയൊക്കെ ചെറിയ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനോടോ ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല. അതുപോലെ തന്നെ ഈ ഹിൽ ടോപ്പിലേക്കൊക്കെ നല്ല സൗകര്യങ്ങളുണ്ട്. ഈ കുറച്ച് ഭാഗം ത്രിവേണിയുമായി ബന്ധപ്പെട്ട് കുറച്ച് ഭാഗമാണ് ഈ മണ്ണിടിഞ്ഞിട്ട് പ്രശ്നങ്ങളുള്ളത്. അവിടെയും ചെറിയ വണ്ടി ഇടുന്നതിൽ കുഴപ്പമില്ല. ഇനി അവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെയും ഹിൽ ടോപ്പിലേക്ക് വണ്ടി വിട്ട് കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികൾ അവിടെ പാർക്ക് ചെയ്യാം. ഈ ചെറു വണ്ടികളൊക്കെ അങ്ങനെ വിട്ട കുറച്ച് പ്രായമുള്ളവരൊക്കെ നേരെ ഇങ്ങോട്ട് പോരുകയും മലയിലേക്ക് പോയി എല്ലാവരും വാക്സിൻ എടുത്തവരായിരിക്കും. ഇപ്പോൾ ഉള്ള ഒരുവിധം നമ്മളെ വാക്സിനേഷനൊക്കെ ഏകദേശമൊക്കെ ഒരു 80% എത്തിയല്ലോ. അപ്പൊ വരുന്നവരൊക്കെ ഒരുവിധം വാക്സിൻ എടുത്തവരോ അല്ലെങ്കിൽ ആർ ടി പി സി ആർ എടുത്ത് വരുന്നവരോ ആയിരിക്കും. പക്ഷെ അവർക്ക് സൗകര്യം ഇല്ല എന്നുള്ളതാണ്. നിലയ്ക്കലൊന്നും വിടില്ല, അവിടെ കുറെ ചെക്കിങ്, അവിടെ നിങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പോലീസിന്റെ വക ചെക്കിങ്. ചെക്ക് ചെയ്തോട്ടെ, കുഴപ്പമില്ല. കറക്റ്റായിട്ടുള്ള ആൾക്കാരെ ഈ പമ്പയില് ചെറിയ വണ്ടി പാർക്ക് ചെയ്യാനും ഹിൽ ടോപ്പിലൊക്കെ ഒരുപാട് വണ്ടി നിർത്താം, അവിടെയും ഒരു പ്രശ്നമില്ല, അതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞ, ശബരിമല അയ്യപ്പനെ കാണാൻ വരണമെന്നുണ്ടെങ്കിൽ വളരെ വലിയ വലിയ യുദ്ധത്തിന് ചേരുന്ന പോണക്കുള്ള കടമ്പ കടക്കേണ്ട ഒരു സ്ഥിതിയാണ്. സ്വാമിയുടെ അഭിപ്രായം അതാണ്. അതെ 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 അതെ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയാണ്, വലിയ കടമ്പയാണ്. അത് കേൾക്കുമ്പോൾ ആൾക്കാർ ഈ ബുക്ക് ചെയ്യുന്നവരും പിന്നെ വരാതായി വേണം. അവിടെ പോയി വരുന്നവർ പറയുമല്ലോ, നിങ്ങൾ ബുക്ക് അവിടെ പോയാൽ ഇങ്ങനെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ബുക്ക് ചെയ്ത ആൾക്കാരും വരാണ്ടാവും. ഇപ്പൊ ഒരു വളരെ ദയനീയമായ ഒരു അവസ്ഥയല്ലേ സ്വാമി ഇത്? അതെ അതെ. ഈ നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര പേരുടെ ജീവിതമാണ് ഇപ്പൊ ശബരിമല എന്ന് പറയുമ്പോഴത്തേക്ക്, എത്ര പേര് ജീവിച്ചു പോകുന്നതാണ്. അപ്പൊ ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്, എത്രയും ഈസി ആയിട്ട്, എന്നാൽ കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട്. അതിപ്പോ വരുന്നവരൊക്കെ ആർ ടി പി സി ആർ എടുത്ത് തന്നെയാണ് വരുന്നത്. അവർക്ക് വേണ്ട കുറച്ചുകൂടെ ഒരു സൗകര്യങ്ങൾ, ഇപ്പൊ പമ്പയിൽ വന്നിട്ട് ചെറിയ വണ്ടിയിൽ വരുന്നവർ പമ്പയിൽ പാർക്ക് ചെയ്തോ, സൗകര്യം ഉണ്ടെങ്കിൽ, തിരക്ക് കൂടുതലുണ്ടെങ്കിൽ നിലയ്ക്കിൽ വിട്ടോട്ടെ. അല്ല, ഈ സ്വാമി അവിടെ വരുന്ന ഈ ആചാരങ്ങളും പൂർണ്ണമായിട്ടും ഇവരെ എതിർക്കുന്നതിനെ സംബന്ധിച്ച് സ്വാമിയുടെ അഭിപ്രായം എന്താ? ആചാരങ്ങൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു ആചാരത്തെ കുറിച്ചൊന്നും പറയാൻ എന്താ പറയാ. അല്ല, അവിടെ പമ്പയിൽ ഇറങ്ങി കുളിക്കരുത് സന്നിധാനത്തേക്ക്. പമ്പയിൽ ഇപ്പൊ കോവിഡ് കാരണം കുളിക്കരുത് എന്ന് പറയുമ്പോ പമ്പയുടെ മുകളിൽ കുളിക്കാം, അല്ലെങ്കിൽ തുലാപ്പള്ളി അവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് പമ്പാവാലിയിൽ കുളിക്കാം, അവിടെ നിന്നും കുളിക്കുന്നതിന് കുഴപ്പമില്ല. പമ്പയിൽ കുളിക്കരുത് എന്ന് പറയുന്നില്ല. ഇതിലൊന്നും എനിക്ക് തോന്നുന്നു ഒരു അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഈ ഒരു ലോബി ഉണ്ട് എന്നുള്ള സ്വാമിക്ക് ഉറപ്പല്ലേ? ആ ലോബിയാണോ, ഇനി അത് എന്താണ് ഇതിന്റെ ഇത്, അല്ലെങ്കിൽ ഇതിന്റെ കാര്യം മനസ്സിലാക്കാതെ ആരെങ്കിലും എടുക്കുന്ന തീരുമാനങ്ങളാണോ എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് യാതൊരു അറിവില്ലാത്തവരുടെ മനസ്സിൽ ഉദിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ഒരു വേദി ശബരിമലയെ ആക്കിയെടുത്തുകൊണ്ട് ആ ഒരു ഇതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കാതെ പിന്നെ ഇത് നേരിട്ട് സർക്കാരിലേക്ക് എത്തിക്കാന്നുള്ളതാണ്. അത് എത്തില്ല. ഇപ്പൊ പലരും ബുദ്ധിമുട്ടുള്ള ഓരോ ആൾക്കാരും അവിടെ തന്നെ ഇപ്പൊ ഈ വണ്ടിയുടെ ഇഷ്യൂ അവിടെ നടക്കുന്നു, അവരും ഇണ്ടാണ്ടെങ്കിൽ പോകും. സർക്കാരിന്റെ തലത്തിലേക്ക് എത്തില്ല. അവിടുത്തെ ഏതെങ്കിലും ഓഫീസറോ അവരുടെ മുന്നിലേക്ക് കാര്യം വരും, അതങ്ങനെ സോൾവ് ചെയ്ത് പോകുന്നുണ്ടാവും. ഈ സ്വാമിയുടെ പേരെന്താ? എന്റെ പേര് രജി. എവിടെയാ സ്ഥലം? ഇടാ, ഞാന് പാലക്കാട്. ഇപ്പോഴ ഇന്ന് രാവിലെ എത്തിയപ്പോഴാണ് ഈ അനുഭവം എല്ലാം അറിയുന്നത് അല്ലേ?
അതെ അതെ, ഇന്ന് രാവിലെ എത്തിയപ്പോഴാണ് ഡ്രൈവർക്ക് ഉണ്ടാവുന്ന അനുഭവം അറിയാം. ഡ്രൈവറുടെ ലൈസൻസും ആർ ടി പി സി ആറും ഒക്കെ കാണിക്കണം, എന്നാലേ വണ്ടി വിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മളിൽ ഉള്ളതുകൊണ്ട് കാണിച്ചു, ഇല്ലാത്ത കുറെ പേര് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം എല്ലാം കൊണ്ടും വളരെ ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും കൊണ്ടെത്തിക്കുന്നു. അടുത്ത രണ്ടു മാസം കഴിയുന്ന ഉടനെ നട തുറക്കേണ്ടതാണ്. ഇപ്പൊ ആൾക്കാർ ഈ മാസം കഴിഞ്ഞ മാസത്തെക്കാളും നല്ല തിരക്കുണ്ട്, അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാസമൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, സുഖമായിട്ട് തൊഴുവാൻ പറ്റി ദർശനത്തിന്. ഈ പമ്പയിൽ കുളി ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളത് ഒഴിച്ചാല് ബാക്കി കാര്യങ്ങൾക്കൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, സുഖമായിരുന്നു. സന്നിധാനത്ത് ചെന്നാലും അതേ കാര്യങ്ങളൊക്കെ വളരെ നല്ല സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കും. സൗകര്യം വെച്ച് കഴിഞ്ഞാൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ദർശനം നടത്താനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ സന്നിധാനത്തും ഉണ്ട്. അപ്പൊ അത് അറിഞ്ഞുകൊണ്ടാണ് ആൾക്കാർ ചിലപ്പോൾ ഈ മാസം കൂടുതൽ ആൾക്കാർ വന്ന് എത്തിയിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അടുത്ത മാസം ആള് വരാണ്ടാവും. രണ്ട് സീസൺ നമുക്ക് ഭയങ്കരമായിട്ട് തടയിടുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ആയിരിക്കാം, രണ്ട് സീസൺ നമുക്ക് ഭയങ്കരമായിട്ടുള്ള നഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. രണ്ട് സീസണിലുള്ള ഒരുപാട് പേരുടെ എത്ര പേരായി ഈ വാഹനം വന്നുകൊണ്ടിരിക്കുന്ന റൂട്ടിൽ ഇപ്പൊ എരുമേലി മുതൽ ഇങ്ങോട്ട് എടുത്താലും അല്ലെങ്കിൽ എരുമേലി വരെ എടുത്താലും എത്ര പേരാണ് ഈ അയ്യപ്പ ഭക്തന്മാരുടെ ഇതുകൊണ്ട് ജീവിച്ചു പോകുന്നത്. ഗവൺമെന്റിന് കോടികളുടെ നഷ്ടങ്ങൾ, ഇതൊക്കെ എങ്ങനെ നികത്താൻ പറ്റുക? ഇപ്പൊ ഈ ശബരിമലയിൽ വരുമാനം ഇല്ലാതെ ഈ സ്റ്റാഫിന്റെ ശമ്പളം എല്ലാം ഗവൺമെന്റ് തന്നെ കൊടുക്കണ്ടേ? അതെ. അപ്പൊ പൊന്മുട്ട ഇടുന്ന താറാവിനെ ഞെക്കിക്കൊന്നു എന്നുള്ള ഉറപ്പല്ലേ സ്വാമി? ഞെക്കിക്കൊല്ല. ഇത് എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആർ ടി പി സിക്കാരൊക്കെ ഉണ്ട്, കുറെ കൂടെ സൗകര്യമാക്കി മറ്റുള്ള സ്റ്റേറ്റുകാരൊക്കെ ചെയ്യുന്നത് പോലെ സുഖമായിട്ട് ദർശനമൊക്കെ നടത്തി പോകാനുള്ള ഒരു സംവിധാനം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇത് ഇനിയും ആൾക്കാരുടെ മനസ്സിൽ വല്ലാണ്ട് പോയാൽ ബുദ്ധിമുട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞിട്ട് പലരും വരാണ്ടാവും. ഇപ്പോൾ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ശബരിമലയിലേക്ക് കടന്നുവരുന്ന ആരും തന്നെ ആർ ടി പി സിആർ ടെസ്റ്റ് എടുക്കാതെയോ അല്ലെങ്കിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എടുക്കാതെയോ ആരും തന്നെ വരുന്നില്ല. അത്രയും ചുരുക്കം ഭക്തരാണ് അവിടേക്ക് കടന്നു വരുന്നത്. 15,000 ഭക്തരെയാണ് ഒരു മാസപൂജാ കാലയളവിൽ അവിടെ പ്രവേശിപ്പിക്കുന്നതെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പാണ് ശബരിമല ക്ഷേത്ര സന്നിധി കന്നിമാസ പൂജകൾക്കായി തുറന്നത്. അതിനുശേഷം 1,000 ഭക്തർ മാത്രമേ ഇതുവരെ അവിടെ എത്തിച്ചേർന്നു എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് തന്നെയാണ് ഒരു പ്രധാന കാരണം, പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നും അടിക്കടി ഉണ്ടാകുന്ന ചില നിയന്ത്രണങ്ങൾ ഇത് ഭക്തരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. എങ്കിൽ പിന്നെ എന്തിനാണ് ശബരിമല തീർത്ഥാടനത്തിനായി ക്ഷേത്ര സന്നിധി തുറന്നത് എന്നാണ് ഭക്തർ ഉന്നയിക്കുന്ന ചോദ്യം. ഒരു വശത്തൂടെ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തെ കാണിക്ക വഞ്ചി തുറന്നുകൊണ്ട് അതിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്തോടുകൂടി ഇത്തരം നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് തീർത്ഥാടനത്തെ തന്നെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാകുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഞങ്ങളോട് സംസാരിച്ച ആ ഭക്തൻ്റെ ആവശ്യം ഇത് ദേവസ്വം ബോർഡ് മന്ത്രി അറിയണം, ദേവസ്വം ബോർഡ് അധികാരികൾ അറിയണം, അതുപോലെ തന്നെ മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഒക്കെ അറിയണം ഈ ഒരു കാര്യം, ഇത്തരത്തിൽ ഒരു നിയന്ത്രണം പെട്ടെന്ന് അടിച്ചേൽപ്പിക്കുന്നത്. ഏതായാലും ഞങ്ങൾ ഈ വാർത്തയിലൂടെ ആ കാര്യങ്ങൾ നിങ്ങളുടെ സമക്ഷം എത്തിക്കുകയാണ്. ഇത് അല്ലാതെ തന്നെ ദേവസ്വം ബോർഡ് മന്ത്രിയുമായും ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്ത് ആക്ഷനാണ് ഇതിലെടുക്കാൻ പറ്റും, വളരെ വേഗം പറ്റും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ മന്ത്രിയുമായി സംസാരിക്കുന്നുണ്ട്. ആദ്യം മുതൽ ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ശബരിമലയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തത്വമയി ന്യൂസ് തയ്യാറല്ല. ഭക്തർക്കൊപ്പം, ആചാരങ്ങൾക്കൊപ്പം, ശബരിമലയ്ക്കൊപ്പം തന്നെയാണ് എന്നും തത്വമയി ന്യൂസ് എന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ വാക്ക് തരുന്നു. എന്തായാലും ഭക്തർക്ക് അവിടെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ അതിന് യഥാവിധി പരിഹാരം കണ്ടെത്താൻ ഞങ്ങളും ബാധ്യസ്ഥരാണെന്ന് മാത്രം ഈ അവസരത്തിൽ പറയുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.